പുതിയ അധ്യയന വർഷത്തെ ക്ലാസുകൾ 90 പ്ലസ് മൈ ട്യൂഷൻ ആപ്പിൽ ആരംഭിച്ചിരിക്കുന്നു. നോക്കാം 100 പ്രധാന വാർത്തകൾ. മുട്ടിൽ മരമുറിയിൽ പോലീസ് അന്വേഷണം തുടരുന്നു. ഈട്ടി മരങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന റവന്യൂ വകുപ്പിന്റെ പരാതിയിലാണ് അന്വേഷണം. ബത്തേരി DYSP VV ബെന്നിയുടെ നേതൃത്വത്തിൽ മരങ്ങൾ മുറിച്ച സ്ഥലങ്ങളിൽ പരിശോധന. ആദിവാസികളെ ഉൾപ്പെടെ കബളിപ്പിച്ച് മരം മുറിച്ചെന്ന പരാതിയും പരിശോധിക്കും. ഇടുക്കി ജില്ലയിലും മരമുറി വിവാദം. നെടുങ്കണ്ടത്ത് റോഡ് നിർമ്മാണത്തിന്റെ മറവിൽ അനുമതിയില്ലാതെ മരം മുറിച്ച പൊതുമരാമത്ത് ഉദ്യോഗസ്ഥർക്കെതിരെ കേസ്. മഴക്കാലത്ത് അപകട ഭീഷണി ഉയർത്തിയ മരങ്ങൾ മാത്രമാണ് മുറിച്ചതെന്ന PWD ഉദ്യോഗസ്ഥർ. അനുമതിയില്ലാതെ മുറിച്ച മരങ്ങൾ കാണാനില്ലെന്ന വനംവകുപ്പ്. മരം മുറിച്ച കരാറുകാരനെതിരെയും കേസ്. ഉടുമ്പൻചോല പോലീസിന്റെ പരാതി നൽകി PWD എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ. BJP കേന്ദ്ര നേതൃത്വത്തിന് മുന്നിൽ വിശദീകരണവുമായി കെ സുരേന്ദ്രൻ. ഡൽഹിയിൽ അമിത്ഷായും JP നദ്ദയുമായി ഇന്ന് കൂടിക്കാഴ്ച. മഞ്ചേശ്വരം കോഴക്കേസിൽ ക്രൈംബ്രാഞ്ച് ഇന്ന് കെ സുന്ദരയുടെ മൊഴിയെടുക്കും. പ്രാദേശിക BJP നേതാക്കൾ ഭീഷണിപ്പെടുത്തിയെന്ന മൊഴി പരിശോധിക്കും. ഗുരുതര കുറ്റങ്ങൾക്കുള്ള വകുപ്പുകൾ ചേർത്ത് തുടരന്വേഷണം. കൊടകരക്കേസിൽ കവർച്ച ചെയ്യപ്പെട്ട പണം തിരികെ നൽകണമെന്ന ധർമ്മരാജന്റെ ഹർജി എതിർക്കാൻ അന്വേഷണ സംഘം. മൊഴികളിലെ വൈരുദ്ധ്യം ചൂണ്ടിക്കാണിച്ച് കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കും. പ്രതികളെ ജയിലിലെത്തി ചോദ്യം ചെയ്യുന്നത് ഇന്നും തുടരും. പാർട്ടി പുനഃസംഘടന ആദ്യ ദൌത്യമെന്ന കെ സുധാകരൻ. 3 മാസത്തിനുള്ളിൽ ബൂത്ത് തലം മുതൽ അഴിച്ചുപണി. കോൺഗ്രസ് വിട്ട NCPയിലേക്ക് പോയവർ വൈകാതെ പാർട്ടിയിലേക്ക് മടങ്ങുമെന്നും കെ സുധാകരൻ 24നോട്. പുതിയ UDF കൺവീനറെ കണ്ടെത്താൻ കോൺഗ്രസിൽ ചർച്ച. പാർട്ടിയെ മുന്നോട്ട് കൊണ്ടുപോകാൻ കെ സുധാകരന് കഴിയുമെന്ന കെ മുരളീധരൻ. സുധാകരന്റെ ശൈലി ദോഷം ചെയ്യില്ല. ജംബോ കമ്മിറ്റികൾ പിരിച്ചുവിടണം. കോൺഗ്രസിന്റെ BJP മൃദു സമീപനം ന്യൂനപക്ഷങ്ങളെ കോൺഗ്രസിൽ നിന്ന് അകറ്റിയെന്നും കെ മുരളീധരൻ. രാജ്യത്ത് ഇന്നും ഇന്ധനവില കൂട്ടി. പെട്രോളിന് 25 പൈസയും ഡീസലിന് 27 പൈസയും വർദ്ധിപ്പിച്ചു. ഈ മാസം വില കൂട്ടുന്നത് 5ാം തവണ. രാജ്യവ്യാപക പ്രതിഷേധം സംഘടിപ്പിക്കാൻ ഒരുങ്ങി കോൺഗ്രസ്. ഇന്ധനവില വർധനവിൽ അടിയന്തര പ്രമേയ നോട്ടീസുമായി പ്രതിപക്ഷം. സംസ്ഥാന സർക്കാരിന്റെ അധിക നികുതി കുറയ്ക്കണമെന്ന ആവശ്യം. M. Vincent നിയമസഭാംഗമായി സത്യപ്രതിജ്ഞ ചെയ്തു. അബുദാബിയിൽ വധശിക്ഷയിൽ നിന്ന് മോചിതനായ ബെക്സ് കൃഷ്ണൻ നാട്ടിലെത്തി. ബെക്സിന്റെ മോചനം സാധ്യമായത് വ്യവസായി MA യൂസഫ് അലിയുടെ ഇടപെടലിൽ. ബ്ലഡ് മണിയായി കെട്ടിവെച്ചത് 1 കോടി രൂപ. ബെക്സിന് ജോലി നൽകുമെന്ന MA യൂസഫ് അലി 24നോട്. രാജ്യത്ത് പ്രതിദിന കോവിഡ് ബാധിതർ 2ാം ദിവസവും 1 ലക്ഷത്തിൽ താഴെ. 24 മണിക്കൂറിനിടെ 92,596 പോസിറ്റീവ് കേസുകളും 2,219 മരണവും. രോഗമുക്തി നിരക്ക് 94.55%. 74 കോടി വാക്സിൻ ലഭ്യമാക്കാൻ നടപടി ആരംഭിച്ചെന്ന് കേന്ദ്ര സർക്കാർ. 25 കോടി കോവിഷീൽഡ് വാക്സിനും 19 കോടി കോവാക്സിനും ഓർഡർ നൽകി. സെപ്റ്റംബറിൽ 30 കോടി ഡോസ് ബയോളജിക്കൽ ഈ വാക്സിനും രാജ്യത്തെത്തും. RT-PCR പരിശോധനാ നിരക്ക് കുറച്ചതിനെതിരെ സ്വകാര്യ ലാബ് ഉടമകൾ നൽകിയ അപ്പീൽ ഇന്ന് വീണ്ടും ഹൈക്കോടതിയിൽ. ലാബ് ഉടമകൾ വീണ്ടും കോടതിയെ സമീപിച്ചത് സിംഗിൾ ബെഞ്ച് ഉത്തരവിനെതിരെ. RT-PCR നിരക്ക് 500 രൂപയായി കുറച്ച സർക്കാർ നടപടി ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ശരിവച്ചിരുന്നു. ഹർജിയിൽ ICMR സർക്കാരും ഇന്ന് നിലപാട് അറിയിച്ചേക്കും. വിതരണ കമ്പനികൾ ഓക്സിജൻ വില വർദ്ധിപ്പിച്ചതിനെതിരെ സ്വകാര്യ ആശുപത്രികൾ സമർപ്പിച്ച ഹർജി ഇന്ന് ഹൈക്കോടതിയിൽ. ഓക്സിജൻ വില നിർണയ ചുമതല നാഷണൽ ഫാർമസ്യൂട്ടിക്കൽ പ്രൈസിംഗ് അതോറിറ്റിയുടെ ഭാഗമാണെന്ന നിലപാടിൽ സർക്കാർ. ദീർഘദൂര KSRTC സർവീസ് പുനരാരംഭിച്ചു. 200 മാത്രം യാത്രയ്ക്ക് അനുമതി. എന്റെ KSRTC എന്ന ആപ്പിലൂടെ ടിക്കറ്റ് റിസർവേഷൻ നടത്താം. സംസ്ഥാനത്ത് ഇന്ന് അർദ്ധരാത്രി മുതൽ ട്രോളിംഗ് നിരോധനം. 40 ദിവസത്തേക്ക് കേരള തീരത്ത് യന്ത്രവൽകൃത വള്ളങ്ങൾക്ക് മത്സ്യബന്ധനത്തിന് അനുമതിയില്ല. തൊഴിലാളികൾക്ക് പരമ്പരാഗത വള്ളങ്ങളിൽ മീൻ പിടിക്കാം. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ മഴ ശക്തമാകുമെന്ന കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. വെള്ളി ശനി ദിവസങ്ങളിൽ 11 ജില്ലകളിൽ യെല്ലോ അലർട്ട്. SC/ST വിഭാഗത്തിലെ എല്ലാ കുട്ടികൾക്കും ഡിജിറ്റൽ പഠന സൗകര്യം ലഭ്യമാക്കുമെന്ന് മന്ത്രി KE രാധാകൃഷ്ണൻ. വിഷയത്തിൽ മുഖ്യമന്ത്രി യോഗം വിളിച്ചു. പാലക്കാട് മെഡിക്കൽ കോളേജ് എത്രയും വേഗം പൂർത്തീകരിക്കാൻ ശ്രമിക്കുമെന്നും മന്ത്രി. കൊച്ചി ബ്യൂട്ടി പാർലർ വെടിവയ്പ് കേസിൽ വിദേശത്തേക്ക് കടന്ന പ്രതികളെ നാട്ടിലെത്തിക്കാൻ പോലീസ്. കേസിലെ 5ഉം 6ഉം പ്രതികളായ നിസാം സലീം ഡോക്ടർ അജാസ് എന്നിവരെ നാട്ടിലെത്തിക്കാൻ ശ്രമം തുടങ്ങി. വരുമാനത്തിലെ ഇടിവ് മറികടക്കാൻ പദ്ധതിയുമായി KMRL ആലുവ, ഇടപ്പള്ളി, വടക്കേക്കോട്ട എന്നിവിടങ്ങളിലെ ഭൂമി പാട്ടത്തിന് നൽകും. പ്രധാന മെട്രോ സ്റ്റേഷനുകളിൽ കുറഞ്ഞ വാടകയ്ക്ക് ഓഫീസ് സ്പേസ് നൽകാനും തീരുമാനം. മണിമലയാറ്റിൽ ചാടിയ സ്പെഷ്യൽ വില്ലേജ് ഓഫീസറുടെ മൃതദേഹം കണ്ടെത്തി. മണിമല മൂന്നാനിയിലെ തടയണയ്ക്ക് സമീപത്തുനിന്നാണ് മൃതദേഹം കണ്ടെത്തിയത്. തിങ്കളാഴ്ച രാവിലെയാണ് സ്പെഷ്യൽ വില്ലേജ് ഓഫീസർ പ്രകാശ് പുഴയിൽ ചാടിയത്. ഇടുക്കി മലയിഞ്ചിയിൽ നായാട്ടിന് പോയ 2 പേർക്ക് വെടിയേറ്റു. നായാട്ടിനിടെ തെന്നി വീണർ തോക്കിൽ നിന്ന് അബദ്ധത്തിൽ വെടിപൊട്ടുകയായിരുന്നു. പരിക്കേറ്റത് വെണ്ണിയാനി സ്വദേശികളായ മുകേഷ്, സന്തോഷ് എന്നിവർക്ക്. പോലീസ് അന്വേഷണം തുടങ്ങി.
ഇന്ത്യയിലെ ആദ്യത്തെ വോൾട്ടേജ് സോഴ്സ് കൺവേർട്ടർ സിസ്റ്റം കമ്മീഷൻ ചെയ്ത പവർ ഗ്രിഡ് കോർപ്പറേഷൻ. ഛത്തീസ്ഗഡിലെ റായ്ഗഡ് വഴി തമിഴ്നാട്ടിലെ തുഗലൂരിലും കേരളത്തിലെ തൃശൂരും വൈദ്യുതി എത്തിക്കുന്നതാണ് പദ്ധതി. തൃശൂർ മാടക്കത്തറയിലുള്ള സബ്സ്റ്റേഷനിൽ എത്തിക്കുന്നത് 2000 MW വൈദ്യുതി. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് ബാർബർ ഷോപ്പുകൾ തുറക്കാൻ അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ട് ബാർബർ ബ്യൂട്ടീഷ്യൻസ് അസോസിയേഷൻ. ആഴ്ചയിൽ 2 ദിവസമെങ്കിലും തുറക്കാൻ അനുവദിക്കണമെന്ന ആവശ്യം. വാക്സിൻ മുൻഗണനാ പട്ടികയിൽ ബാർബർമാരെയും ഉൾപ്പെടുത്തണമെന്നും അസോസിയേഷൻ. ഫൈസർ മൊഡേണ കമ്പനികളുടെ കോവിഡ് വാക്സിനുകൾക്ക് ഇന്ത്യയിൽ അനുമതി നൽകുന്ന കാര്യം പരിഗണനയിൽ. നീതി ആയോഗ് അംഗം ഡോക്ടർ വി കെ പോളാണ് വിവരം മാധ്യമങ്ങളോട് പങ്കുവച്ചത്. കോവിഡ് 3ാം തരംഗം കുട്ടികളെ ബാധിക്കുമെന്ന് പഠന റിപ്പോർട്ടുകളില്ലെന്ന് എയിംസ് ഡയറക്ടർ രൺദീപ് ഗുലേറിയ. 2ാം തരംഗം കുട്ടികളെ നേരിയ തോതിലാണ് ബാധിച്ചത്. കുട്ടികൾക്ക് ഭാവിയിൽ ഗുരുതര അണുബാധയുണ്ടാകുമെന്ന് കരുതുന്നില്ലെന്നും എയിംസ് ഡയറക്ടർ. തെലങ്കാനയിൽ 10 ദിവസത്തേക്ക് കൂടി ലോക്ഡൌൺ നീട്ടി. രാവിലെ 6 മുതൽ വൈകിട്ട് 5 വരെ ലോക്ഡൌണിന് ഇളവുണ്ടാകും. മുഖ്യമന്ത്രി കെ ചന്ദ്രശേഖർ റാവുവിന്റെ അധ്യക്ഷതയിൽ ചേർന്ന മന്ത്രിസഭാ യോഗമാണ് ലോക്ഡൌൺ നീട്ടാൻ തീരുമാനിച്ചത്. മുൻ ഹരിയാന മന്ത്രിയും BJP നേതാവുമായ കമലാ വർമ്മ അന്തരിച്ചു. ബ്ലാക്ക് ഫംഗസ് ബാധിച്ച് ചികിത്സയിലായിരുന്നു. 93 വയസ്സായിരുന്നു. ഭാരത് ബയോടെക്കിന്റെ ഹൈദരാബാദ് ക്യാമ്പസിന്റെ സുരക്ഷ CISF ഏറ്റെടുക്കും. സുരക്ഷാ ചുമതലയിൽ മാറ്റം വരിക. ഈ മാസം 14 മുതൽ CISF ആണ് വാർത്ത പുറത്തുവിട്ടത്. ഉത്തർപ്രദേശിലെ കാൺപൂരിൽ ബസും ട്രക്കും കൂട്ടിയിടിച്ച് 15 മരണം. 24 പേർക്ക് പരിക്ക്. അനുശോചനം അറിയിച്ച പ്രധാനമന്ത്രി. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 2 ലക്ഷം രൂപ ധനസഹായം പ്രഖ്യാപിച്ചു. മുംബൈയിൽ കനത്ത മഴ. നഗരപ്രദേശങ്ങളിൽ വെള്ളക്കെട്ട്. സിയോണിൽ വാഹന ഗതാഗതം തടസ്സപ്പെട്ടു. യാസ് ചുഴലിക്കാറ്റിലുണ്ടായ നാശനഷ്ടങ്ങൾ വിലയിരുത്താൻ കേന്ദ്രസംഘം ഒഡീഷയിൽ. ചീഫ് സെക്രട്ടറി സുരേഷ് ചന്ദ്രമോഹൻ പത്ര ഉൾപ്പെടെയുള്ളവർ ഒഡീഷ സർക്കാർ ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തി. ജയിലിൽ പ്രത്യേക ഭക്ഷണം അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ട് ഒളിമ്പ്യൻ സുശീൽ കുമാർ സമർപ്പിച്ച ഹർജി കോടതി ഇന്ന് പരിഗണിക്കും. പ്രോട്ടീൻ ഷേക്കും വ്യായാമ ഉപകരണങ്ങളും വേണമെന്ന ആവശ്യം ഹർജി സമർപ്പിച്ചത് ഡൽഹിയിലെ മെട്രോപൊളിറ്റൻ മജിസ്ട്രേറ്റ് കോടതി. കർഷക സംഘടനകളുമായി ചർച്ചയ്ക്ക് തയ്യാറെന്ന് കേന്ദ്രമന്ത്രി നരേന്ദ്രസിംഗ് തോമർ. പുതിയ കാർഷിക ബില്ലുകൾ റദ്ദാക്കുന്നത് ഒഴികെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ തയ്യാർ. കർഷകരുടെ ക്ഷേമത്തിനായി കേന്ദ്ര സർക്കാർ എന്നും പ്രവർത്തിക്കുമെന്നും നരേന്ദ്രസിംഗ് തോമർ. കർഷക സംഘടനാ നേതാക്കളുമായി മമതാ ബാനർജി ഇന്ന് കൂടിക്കാഴ്ച നടത്തും. കൊൽക്കത്തയിൽ നടക്കുന്ന ചർച്ചയിൽ രാകേഷ് ടിക്കായത്ത് അടക്കമുള്ളവരുമായി സംവദിക്കും. കാർഷിക നിയമങ്ങൾക്കെതിരായ പ്രക്ഷോഭങ്ങളുടെ ഭാഗമായാണ് മമതാ ബാനർജിയുടെ കൂടിക്കാഴ്ച. കാർഷിക വിപ്ലവത്തിനൊരുങ്ങി ജമ്മുകാശ്മീർ. ലിക്വിഡ് നാനോ യൂറിയ കർഷകർക്ക് നൽകുന്ന പദ്ധതി ഉദ്ഘാടനം ചെയ്ത് ലഫ്റ്റനന്റ് ജനറൽ മനോജ് സിൻഹ. ലോകത്തിലാദ്യമായാണ് ലിക്വിഡ് നാനോ യൂറിയ കർഷകർക്ക് നൽകുന്നത്. കശ്മീരിലേക്ക് യൂറിയ എത്തിക്കുക ഗുജറാത്തിലെ എഫ്കോ വളനിർമ്മാണശാലയിൽ നിന്ന്. പാർട്ടി പ്രവർത്തകരുമായി കൂടിക്കാഴ്ച നടത്തി ബംഗാൾ BJP പ്രസിഡന്റ് ദിലീപ് ഘോഷ്. സംസ്ഥാനത്ത് വോട്ടെടുപ്പിന് ശേഷമുണ്ടായ അക്രമം ചർച്ചയായി. ഭരണകക്ഷിയായ തൃണമൂലിനോട് കൂറു പുലർത്തുന്ന ഗുണ്ടകൾ തൊഴിലാളികളെ ആക്രമിച്ചെന്ന് ദിലീപ് ഘോഷ്. സഹപ്രവർത്തകനെ വെടിവെച്ച് കൊലപ്പെടുത്തിയ ശേഷം CRPF ജവാൻ ആത്മഹത്യ ചെയ്തു. സംഭവം ജാർഖണ്ഡിലെ ഛത്ര ജില്ലയിൽ. രാജസ്ഥാൻ സ്വദേശി കലുറാം ഗുർജാൻ, ഹരിയാന സ്വദേശി രവീന്ദ്രകുമാർ എന്നിവരാണ് മരിച്ചത്. ഇന്ത്യൻ വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ ഇന്ന് കുവൈത്തിലെത്തും. ഉന്നതതല യോഗങ്ങളിൽ പങ്കെടുക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി കുവൈത്ത് അമീറിന് അയച്ച കത്ത് കൈമാറും. വിദേശകാര്യമന്ത്രിയായ ശേഷമുള്ള ജയശങ്കറിന്റെ ആദ്യ കുവൈറ്റ് സന്ദർശനമാണിത്. യുദ്ധമുഖത്തെ പൈലറ്റാകാൻ സൈന്യത്തിൽ ഇനി വനിതകളും. ആർമി ഏവിയേഷൻ വിംഗിൽ വനിതകളെയും ഉൾപ്പെടുത്താൻ നടപടി ആരംഭിച്ചു. 2 വനിതാ ഓഫീസർമാരെ ഹെലികോപ്റ്റർ പൈലറ്റ് പരിശീലനത്തിന് തിരഞ്ഞെടുത്തു. ഫാമിലിമാൻ 2 സീരീസിനെതിരായ പ്രതിഷേധം തമിഴ്നാട്ടിൽ കനക്കുന്നു. പ്രദർശനം നിർത്തണമെന്ന സംസ്ഥാന സർക്കാരിന്റെ ആവശ്യത്തിന് പിന്നാലെ ആമസോൺ ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കാൻ ആഹ്വാനം. സീരീസിൽ തമിഴ് വംശജരെ മോശമായി ചിത്രീകരിക്കുന്നുവെന്നും പരാതി. കോവിഡ് പശ്ചാത്തലത്തിൽ ഏർപ്പെടുത്തിയ യാത്രാ നിയന്ത്രണങ്ങളിൽ ഇളവ് വരുത്തിയ അമേരിക്ക. ജപ്പാൻ, കാനഡ, ഫ്രാൻസ്, ജർമ്മനി എന്നീ രാജ്യങ്ങളിലേക്കുള്ള യാത്രകൾക്ക് ഇളവ്. നടപടി കോവിഡ് വ്യാപന നിരക്ക് കുറഞ്ഞ സാഹചര്യത്തിൽ. അഫ്ഗാനിസ്ഥാനിൽ വിന്യസിച്ചിരുന്ന പകുതിയോളം അധിനിവേശ സൈനികരെ പിൻവലിച്ചതായി അമേരിക്ക. September 11 ട്രൂപ്പുകൾ പൂർണ്ണമായും അഫ്ഗാൻ അതിർത്തി വിടും. മേഖലയിലുള്ളത് 2500 ട്രൂപ്പുകൾ. ജൂത ദേശീയവാദികളുടെ വിവാദ മാർച്ചിന് അനുമതി നൽകി ഇസ്രയേൽ സർക്കാർ. അടുത്തയാഴ്ച നടക്കാനിരിക്കുന്ന മാർച്ച് ജെറുസലേമിലും അൽ അക്സ മോസ്ക് പരിസരത്തുകൂടിയും കടന്നുപോകും. മാർച്ച് നടത്തുന്നതിനെതിരെ ഹമാസ് വൃത്തം മുന്നറിയിപ്പ് നൽകിയിരുന്നു.
കോവിഡ് വൈറസിന്റെ ഉത്ഭവവുമായി ബന്ധപ്പെട്ട വാൾസ്ട്രീറ്റ് ജേണലിലെ റിപ്പോർട്ടിൽ സംശയം പ്രകടിപ്പിച്ച് അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ ചൈനീസ് ലാബിൽ നിന്ന് വൈറസ് ചോർന്നതാകാമെന്ന റിപ്പോർട്ടിൽ തെറ്റുകളുണ്ടെന്ന് സംശയിക്കുന്നതായി ബ്ലിങ്കൻ സെനറ്റിൽ വെച്ചായിരുന്നു പ്രസ്താവന. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മക്രോൺ നേരെ കയ്യേറ്റം. ദക്ഷിണ ഫ്രാൻസിലെ ഡ്രോമിൽ വെച്ച് യുവാവ് മുഖത്തടിച്ചു. സംഭവത്തിൽ രണ്ടുപേരെ അറസ്റ്റ് ചെയ്ത പോലീസ്. കാനഡയിൽ മുസ്ലിം കുടുംബത്തിലെ നാലുപേരെ ട്രക്ക് കയറ്റി കൊലപ്പെടുത്തിയ സംഭവത്തെ തീവ്രവാദാക്രമണമായി പ്രഖ്യാപിച്ച കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ മുസ്ലിം സമൂഹത്തോടൊപ്പം നിലകൊള്ളുന്നതായും ഇസ്ലാം വിരുദ്ധ വിദ്വേഷം അവസാനിപ്പിക്കണമെന്നും കനേഡിയൻ പ്രധാനമന്ത്രി. സംഭവത്തിൽ ലണ്ടൻ പൌരൻ നഥാനിയൽ വൈറ്റ്മാൻ നേരത്തെ അറസ്റ്റിലായിരുന്നു. യു എൻ സെക്രട്ടറി ജനറലായി അന്റോണിയോ ഗുട്ടറസ് തുടരും. ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ സമിതിയിൽ നടന്ന വോട്ടെടുപ്പിൽ രണ്ടാം തവണയും തെരഞ്ഞെടുക്കപ്പെട്ടു. ആഫ്രിക്കൻ രാജ്യമായ ബുർക്കിന ഫാസോയിൽ നിന്ന് പലായനം ചെയ്യുന്നവരുടെ എണ്ണത്തിൽ വർധന. കഴിഞ്ഞ ആഴ്ചയിലുണ്ടായ തീവ്രവാദ ആക്രമണത്തിന് ശേഷം പലായനം ചെയ്തത് 7000 പേർ. ആക്രമണം നടന്ന മേഖലയിൽ ആഹാരവും അവശ്യവസ്തുക്കളും എത്തിച്ചു നൽകിയതായി പ്രധാനമന്ത്രി ക്രിസ്റ്റഫർ ഡാബർ. വിനോദസഞ്ചാര മേഖല സജീവമാക്കാൻ പോർച്ചുഗൽ. അമേരിക്കയിൽ നിന്നുള്ള സഞ്ചാരികൾക്ക് രാജ്യത്തേക്ക് പ്രവേശനാനുമതി. വാക്സിൻ സ്വീകരിച്ചവർക്കാണ് ഇളവ്. ബ്രസീലിൽ 24 മണിക്കൂറിനിടെ കോവിഡ് ബാധിച്ച് 2378 മരണം. പുതുതായി റിപ്പോർട്ട് ചെയ്തത് 52911 കേസുകൾ. വാക്സിനേഷൻ പ്രോത്സാഹിപ്പിക്കാൻ പുതിയ നയവുമായി അമേരിക്കൻ ഡിസ്പെൻസറികൾ. കോവിഡ് വാക്സിൻ സ്വീകരിക്കുന്നവർക്ക് ഒരു മരിജ്വാന ജോയിന്റ് സൌജന്യമായി നൽകും. 21 വയസ്സ് കഴിഞ്ഞവർക്കാണ് നൽകുക. ആനുകൂല്യം മരിജ്വാന നിയമവിധേയമാക്കിയ മേഖലകളിലെ ഡിസ്പെൻസറികൾ. ബ്രസീലിൽ ജോൺസൺ ആൻഡ് ജോൺസൺ വാക്സിൻ ഉടൻ ലഭ്യമാക്കുമെന്ന് ആരോഗ്യമന്ത്രി മാർസലോ ക്യൂറോഗ. അമേരിക്കയിൽ നിന്ന് കയറ്റുമതി അംഗീകാരം ലഭിച്ചാൽ ഉടൻ വാക്സിൻ രാജ്യത്ത് ലഭ്യമാക്കും. കൂടുതൽ വേഗത്തിൽ വാക്സിനേഷൻ പൂർത്തിയാക്കാനാണ് തീരുമാനമെന്നും ക്യൂറോഗ. കാലാവസ്ഥാ വ്യതിയാനത്തെ നേരിടാൻ ന്യൂസിലാൻഡ് സജ്ജമല്ലെന്ന് കാലാവസ്ഥാ കമ്മീഷൻ റിപ്പോർട്ട്. നിർദ്ദേശങ്ങൾ സ്വീകരിക്കാൻ സർക്കാർ തയ്യാറാകണമെന്നും ആവശ്യം. റിപ്പോർട്ടിനെ സ്വാഗതം ചെയ്ത ന്യൂസിലാൻഡ് പ്രധാനമന്ത്രി ജെസീന്ത ആർഡൻ. കോവിഡ് വ്യാപനം കുറഞ്ഞ സാഹചര്യത്തിൽ പൊതു ഇടങ്ങളിൽ മാസ്ക് നിർബന്ധമില്ലെന്ന ഇസ്രായേൽ. കച്ചവട സ്ഥാപനങ്ങൾ അടക്കമുള്ള പൊതു ഇടങ്ങളിലെ നിയന്ത്രണങ്ങൾക്ക് ഇളവ്. തീരുമാനം രാജ്യത്ത് 65% പേരും വാക്സിൻ സ്വീകരിച്ച സാഹചര്യത്തിൽ. 12 വയസ്സിന് താഴെയുള്ളവരിലെ വാക്സിൻ പരീക്ഷണം വിപുലീകരിക്കാൻ ഒരുങ്ങി ഫൈസർ ബയോ എൻടെക്. കൂടുതൽ പേരിൽ പരീക്ഷണം നടത്തും. കുട്ടികൾക്ക് നൽകുക കുറഞ്ഞ ഡോസിലുള്ള വാക്സിൻ. കോവിഡ് നിയന്ത്രണങ്ങൾ ശക്തമാക്കി മാലദ്വീപ്. നിയന്ത്രണങ്ങൾ ഒരാഴ്ചത്തേക്ക് കൂടി നീട്ടി. തീരുമാനം കോവിഡ് വ്യാപന സാഹചര്യത്തിൽ. കുടിയേറ്റക്കാർ തിക്കിത്തിരക്കുന്ന അമേരിക്ക മെക്സിക്കോ അതിർത്തി സന്ദർശിക്കാൻ അമേരിക്കൻ വൈസ് പ്രസിഡന്റ് കമലാ ഹാരിസിനു മേൽ സമ്മർദ്ദം. അമേരിക്കയിലേക്ക് കുടിയേറ്റക്കാർ വരേണ്ടെന്ന കമലാ ഹാരിസിന്റെ ഗ്വാട്ടിമലയിലെ പ്രതികരണം വിവാദമായി. ചൈനയെ തടയാൻ വ്യാപാര ബിൽ പാസാക്കി അമേരിക്ക സെനറ്റ്. ടോക്കിയോ ഒളിമ്പിക്സ് നടത്താനുള്ള തീരുമാനവുമായി സംഘാടക സമിതി. സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ച് മത്സരങ്ങൾ നടത്തും. കോവിഡ് വ്യാപന സാഹചര്യത്തിൽ എതിർപ്പുമായി ജപ്പാൻ നഗരങ്ങൾ. തിരുവനന്തപുരം നഗരത്തിലെ വെള്ളക്കെട്ട് പരിഹരിക്കാൻ ഉന്നതതല യോഗത്തിന് നിർദ്ദേശം. തീരുമാനം മന്ത്രിമാരായ വി ശിവൻകുട്ടി, ആന്റണി രാജു എന്നിവരുടെ നേതൃത്വത്തിൽ നടന്ന യോഗത്തിൽ എംഎൽഎമാർ, ജില്ലാ കളക്ടർ, വിവിധ വകുപ്പ് പ്രതിനിധികൾ, റെയിൽവേ പ്രതിനിധികൾ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. കൊല്ലം കുളത്തൂപ്പടിയിൽ വീട്ടിൽ നിന്ന് നാടൻ തോക്ക് കണ്ടെത്തി. പോലീസ് സംഘം പരിശോധനയ്ക്കെത്തിയത് ഭർത്താവ് കൊലപ്പെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തിയതായി കുളത്തൂപ്പട സ്വദേശി നൽകിയ പരാതിയിൽ ഒളിവിൽ പോയ വേണുവിനായി അന്വേഷണം. കൊല്ലം കുളത്തൂപ്പടിയിൽ കാട്ടാമകളെ വേട്ടയാടി കടത്തുന്നതിനിടയിൽ 4 പേർ പിടിയിൽ. കാട്ടാമയും ഇറച്ചിയുമായി പിടിയിലായത് 50 ഏക്കർ സ്വദേശികൾ. കൊല്ലം പത്തനാപുരം താലൂക്ക് ആശുപത്രിയിലേക്ക് കോവിഡ് പരിശോധനാ ഉപകരണങ്ങൾ നൽകി. 15,000 രൂപയുടെ ഉപകരണങ്ങൾ വിതരണം ചെയ്തത് പത്തനാപുരം ഗാന്ധിഭവൻ ജൻ ഔഷധി കേന്ദ്രവും ഗാന്ധിഭവൻ മെഡിക്കൽസും സംയുക്തമായി. പത്തനംതിട്ട ഇടമണ്ണിൽ വൻ ലഹരി വേട്ട. 157 ലിറ്റർ കോടയും വാറ്റ് ഉപകരണങ്ങളും പിടിച്ചെടുത്തു. ഇടമൺ സ്വദേശി രാജുവിനെതിരെ കേസ്. റെയ്ഡ് നടത്തിയത് എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ ജെ എസ് ബിനുവിന്റെ നേതൃത്വത്തിലുള്ള സംഘം. കോട്ടയം രാമപുരം പാലവേലിയിൽ കുളത്തിൽ വിഷം കലക്കി മത്സ്യങ്ങളെ കൊന്നൊടുക്കിയതായി പരാതി. തളിപ്പറമ്പിൽ നോബിൾ ഡൊമിനിക്കിന്റെ കുളത്തിലെ 4000 മത്സ്യങ്ങൾ ചത്തു. രാമപുരം പോലീസ് അന്വേഷണം തുടങ്ങി. കോട്ടയം തിടനാട് പഞ്ചായത്തിൽ പച്ചക്കറി കിറ്റുകൾ വിതരണം ചെയ്ത് ചെമ്മലമറ്റം ലിറ്റിൽ ഫ്ലവർ ഹൈസ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികൾ. 5.5 ടണ്ണിലധികം പച്ചക്കറികൾ നൽകി. വിതരണം SSLC 2000 ബാച്ചിന്റെ നേതൃത്വത്തിൽ. പാലായിൽ വ്യാജമദ്യവുമായി 2 യുവാക്കൾ പിടിയിൽ. അറസ്റ്റിലായത് കുമ്പാനി സ്വദേശി രാജേഷ്, മീനച്ചിൽ സ്വദേശി അരുൺ എന്നിവർ. പ്രതികളിൽ നിന്ന് 1 ലിറ്റർ വ്യാജമദ്യം കണ്ടെടുത്തു. കോട്ടയം വൈക്കം താലൂക്ക് ആശുപത്രിയിലെ കോവിഡ് സെന്ററിലേക്ക് മെഡിക്കൽ ഉപകരണങ്ങൾ നൽകി സേവാദൾ വൈക്കം ടൗൺ മണ്ഡലം കമ്മിറ്റി. സർജിക്കൽ മാസ്ക്, ഗ്ലൗസ്, സാനിറ്റൈസർ എന്നിവ കൈമാറി. സേവാദൾ സംസ്ഥാന ജനറൽ സെക്രട്ടറി PS പ്രജീഷിൽ നിന്ന് മെഡിക്കൽ ഉപകരണങ്ങൾ ഏറ്റുവാങ്ങി ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ അനിതാ ബാബു.
തൊടുപുഴ നഗരസഭാ പരിധിയിൽ 60 വയസ്സിന് മുകളിലുള്ള എല്ലാവരുടെയും വാക്സിനേഷൻ അടിയന്തരമായി പൂർത്തിയാക്കും. 45 വയസ്സിന് മുകളിലുള്ളവർക്ക് സ്പോട്ട് രജിസ്ട്രേഷനിലൂടെ വാക്സിൻ നൽകും. മുൻഗണനാ വിഭാഗത്തിൽപ്പെടുന്നവരിൽ വാക്സിൻ എടുക്കാത്തവരെ കണ്ടെത്തി വാക്സിൻ നൽകുമെന്നും തൊടുപുഴ നഗരസഭാ ചെയർമാൻ സനീഷ് ജോർജ്. ഇടുക്കിയിലെ തൊടുപുഴ KSRTC ഡിപ്പോ ഒക്ടോബറിൽ തുറക്കും. തീരുമാനം ഗതാഗത മന്ത്രി ആന്റണി രാജുവിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല യോഗത്തിൽ. അവശേഷിക്കുന്ന നിർമ്മാണ പ്രവൃത്തികൾക്കായി 2 കോടി രൂപ ഉടൻ അനുവദിക്കും. എറണാകുളം ചെല്ലാനത്തെ സ്ത്രീകൾക്ക് വെല്ലുവിളിയായ ആരോഗ്യ പ്രശ്നങ്ങൾ. ആർത്തവകാലത്ത് ശുചിത്വം പാലിക്കാനാവാതെ ബുദ്ധിമുട്ടുന്നത് നിരവധി സ്ത്രീകൾ. വീടുകളിൽ വെള്ളം കയറുന്നത് പ്രതിസന്ധി. എറണാകുളത്ത് നിന്ന് തിരുവനന്തപുരത്തേക്കുള്ള KSRTC ബസ് സർവീസ് പുനരാരംഭിച്ചു. എല്ലാ ദിവസവും എറണാകുളം സ്റ്റാൻഡിൽ രാവിലെ പുറപ്പെടുന്ന സൂപ്പർഫാസ്റ്റ് ബസ് കോട്ടയം വഴി തിരുവനന്തപുരത്തെത്തും. ആലപ്പുഴ വഴി തിരുവനന്തപുരത്തേക്കും സർവീസ് ബസ്സുകൾ വൈറ്റില മൊബിലിറ്റി ഹബിലും എത്തും. ഹിന്ദുസ്ഥാൻ ന്യൂസ് പ്രിന്റ് ലിമിറ്റഡിന്റെ ഉടമസ്ഥ കൈമാറ്റം 1 മാസത്തിനുള്ളിൽ പൂർത്തീകരിക്കും. തീരുമാനം വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ. ഭൂമി അളന്ന് തിട്ടപ്പെടുത്തി ഉപയോഗം സംബന്ധിച്ച് വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കാൻ കിൻഫ്രയ്ക്ക് ചുമതല. എറണാകുളം കോതകുളം ഐശ്വര്യനഗർ റെസിഡൻഷ്യൽ അസോസിയേഷൻ ഓണക്കാല പച്ചക്കറി കൃഷി തുടങ്ങി. ഉദ്ഘാടനം നിർവഹിച്ച് കോട്ടുപള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KS ഷാജി. കൃഷി ഇറക്കിയത് വർഷങ്ങളായി തരിശായി കിടന്ന സ്ഥലത്തെ കാട് വെട്ടിത്തെളിച്ചു. എറണാകുളം തൃപ്പൂണിത്തുറയിൽ സ്വകാര്യ വ്യക്തിയുടെ മത്സ്യകൃഷിയിടത്തിൽ വ്യാപക മോഷണമെന്ന് പരാതി. പ്രദേശവാസികൾ അതിക്രമിച്ചു കയറി മോഷണം നടത്തുകയെന്ന് മത്സ്യകർഷകനായ തെക്കുംഭാഗം സ്വദേശി എവറസ്റ്റ്. പോലീസിൽ പരാതി നൽകിയിട്ടും നടപടിയില്ലെന്ന് ആക്ഷേപം. തൃശൂർ അരിമ്പൂർ പഞ്ചായത്തിലെ 17 വാർഡുകളിൽ കുളമ്പു രോഗ കുത്തിവയ്പ്പിനുള്ള നടപടി തുടങ്ങി. ആദ്യഘട്ടത്തിൽ വാക്സിൻ നൽകുക 225 കന്നുകാലികൾക്ക്. അരിമ്പൂർ 8ാം വാർഡിൽ കഴിഞ്ഞ ദിവസം കുളമ്പു രോഗം ബാധിച്ച് ചത്തത് 3 പശുക്കൾ. പാലക്കാട് മണ്ണാർക്കാട് കോവിഡ് വാക്സിൻ കേന്ദ്രത്തിൽ കൂടുതൽ സൌകര്യം വരുന്നു. മണ്ണാർക്കാട് ദാറുന്നജാത്ത് ഹയർ സെക്കൻഡറി സ്കൂൾ നഗരസഭയിലെ പുതിയ സെന്ററായി പ്രവർത്തനം തുടങ്ങും. തീരുമാനം താലൂക്ക് ആശുപത്രിയിലെ അസൗകര്യം കണക്കിലെടുത്തു. പാലക്കാട് പറമ്പിക്കുളത്തെ 4 ആദിവാസി കോളനികളിൽ ഭക്ഷ്യക്കിറ്റും പച്ചക്കറി കിറ്റും എത്തിച്ചു. സഹായ വിതരണം ഏകതാ പരിഷത്തും സെന്റർ ഫോർ ലൈഫ് സ്കിൽസ് ലേണിംഗും ഇതിഹാസ് ഗ്രൂപ്പും ചേർന്ന് 250 കുടുംബങ്ങൾക്ക് കിറ്റുകൾ നൽകി. പാലക്കാട് പരുത്തിപ്ര ചേത്തലമന രാമൻ നമ്പൂതിരി അന്തരിച്ചു. 84 വയസ്സായിരുന്നു റിട്ടയർഡ് ഡെപ്യൂട്ടി തഹസിൽദാർ. പാലക്കാട് കൊപ്പത്ത് വെള്ളവും തീറ്റയും കൊടുക്കാതെ 35 പോത്തുകളെ പൂട്ടിയിട്ട സംഭവത്തിൽ വാഹന ഉടമയെ ചോദ്യം ചെയ്യും. തമിഴ്നാട് തിരുച്ചിറപ്പള്ളി സ്വദേശിയാണ് ചോദ്യം ചെയ്യുക. മലപ്പുറം ജില്ലയിലെ ആയുർവേദ ആശുപത്രികളിലേക്ക് നഴ്സുമാരെ ദിവസവേതനാടിസ്ഥാനത്തിൽ നിയമിക്കുന്നു. 1 വർഷത്തെ ഗവൺമെന്റ് അംഗീകൃത നഴ്സസ് ട്രെയിനിംഗ് ഇൻ ആയുർവേദ കോഴ്സാണ് യോഗ്യത. വെള്ളിയാഴ്ചയ്ക്ക് മുൻപ് അപേക്ഷ സമർപ്പിക്കണം. കടൽക്ഷോഭത്തിലും കോവിഡ് ലോക്ഡൌണിലും ദുരിതമനുഭവിക്കുന്ന തീരദേശവാസികൾക്ക് സഹായവുമായി CPIM 10 മുറി ബ്രാഞ്ച് കമ്മിറ്റി. തീരദേശ കുടുംബങ്ങൾക്ക് പച്ചക്കറി കിറ്റുകൾ വിതരണം ചെയ്തു. ഉദ്ഘാടനം ചെയ്ത് CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ TM സിദ്ദിഖ്. ഇന്ധന വില വർധനവിൽ പ്രതിഷേധവുമായി കോഴിക്കോട് സൌത്ത് നിയോജകമണ്ഡലം മുസ്ലിം യൂത്ത് ലീഗ്. നഗരത്തിൽ ഇരുചക്രവാഹനം ട്രോളിയിൽ കെട്ടിവലിച്ച പ്രതിഷേധം. ഉദ്ഘാടനം നിർവഹിച്ച് യൂത്ത് ലീഗ് സംസ്ഥാന സെക്രട്ടറി ആഷിഖ് ചലാവു. കോഴിക്കോട് കോർപ്പറേഷൻ പരിധിയിലെ വെള്ളിമാട് കുന്നിൽ കുടിവെള്ളക്ഷാമം രൂക്ഷം. മേഖലയിൽ പൈപ്പ് വെള്ളം നിലച്ചിട്ട് 1 മാസം. ഭക്ഷണം പാകം ചെയ്യാൻ പോലും വെള്ളമില്ലെന്ന് പ്രദേശവാസികൾ. ഉടൻ പരിഹാരം കാണണമെന്ന് ആവശ്യം. ഉത്തേജക പാക്കേജ് അനുവദിക്കണമെന്ന് ഓൾ കേരള ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് വെൽഫെയർ അസോസിയേഷൻ. വീട്ടുമുറ്റത്ത് പ്രതിഷേധം നടത്തി സാങ്കേതിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തുന്നവരും ജീവനക്കാരും. കാസർഗോഡ് ജില്ലയിൽ വീട്ടിൽ ഒരു ഔഷധത്തോട്ടം പദ്ധതിയുടെ ഗുണഭോക്താക്കൾക്ക് കിറ്റുകൾ വിതരണം ചെയ്തു. കിറ്റ് നൽകിയത് നീലേശ്വരം നഗരസഭയിലെ അംഗങ്ങൾക്ക്. ഉദ്ഘാടനം നിർവഹിച്ച് നഗരസഭാ വൈസ് ചെയർമാൻ PP മുഹമ്മദ് റാഫി. എല്ലാ വീടുകളിലും പോഷകത്തോട്ടം എത്തിക്കുകയാണ് ലക്ഷ്യം. കാസർഗോഡ് കാഞ്ഞങ്ങാട് നിന്ന് 179 ലിറ്റർ കർണാടക മദ്യം പിടികൂടി. 3 പേർക്കെതിരെ കേസ്. പരിശോധന നടത്തിയത് എക്സൈസും പോലീസും സംയുക്തമായി. ഇന്ധന വില വർധനവിൽ പ്രതിഷേധിച്ച യൂത്ത് ലീഗ് കാസർഗോഡ് ജില്ലാ കമ്മിറ്റി. പ്രതിഷേധം സംഘടിപ്പിച്ചത് നഗരത്തിൽ സൈക്കിൾ റാലി നടത്തി. വ്യാപാര മേഖലയിൽ സർക്കാർ നിയന്ത്രണം കടുപ്പിക്കുന്നതിനെതിരെ പ്രതിഷേധവുമായി കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി. സമയക്രമം പാലിച്ച് മുഴുവൻ കടകളും തുറക്കാൻ അനുവദിക്കണമെന്ന ആവശ്യം. നാളെ കടകൾ പൂർണ്ണമായും അടച്ചിട്ട് നിൽപ്പു സമരം നടത്താൻ തീരുമാനം. സന്തോഷത്തിന് 3 ഒന്നാം രഹസ്യം എന്ന ചിത്രത്തിലെ വീഡിയോ ഗാനം റിലീസ് ചെയ്തു. ഡോൺ പാലത്ര സംവിധാനം ചെയ്ത ചിത്രത്തിൽ റിമാ കല്ലിങ്കൽ, ജിതിൻ പുത്തൻചേരി എന്നിവർ പ്രധാന വേഷത്തിൽ. ബേസിൽ സിജയുടെ സംഗീതത്തിൽ സിതാര കൃഷ്ണകുമാറാണ് ഗാനം ആലപിച്ചിരിക്കുന്നത്. ശരത് ബാബു സംവിധാനം ചെയ്ത ന്യൂഡി എന്ന ഹ്രസ്വചിത്രം ശ്രദ്ധേയമാകുന്നു. ബിജോയ് തോമസ്, ജിജോ എബ്രഹാം, ബേബി ജോസഫ് എന്നിവർ പ്രധാന വേഷങ്ങളിൽ. മോബിൻ മോഹനാണ് സംഗീതം.
വാക്സിൻ എടുത്ത പുരുഷനെ വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ടെന്ന രീതിയിൽ പത്രത്തിൽ വിവാഹ പരസ്യം എന്ന വ്യാജ പ്രചാരണം. വാസ്തവത്തിൽ ഇത്തരമൊരു പരസ്യം പ്രസിദ്ധീകരിച്ചിട്ടില്ല. പ്രചരിക്കുന്നത് വ്യാജമായി നിർമ്മിച്ച ചിത്രം. 13,000 crore തനിക്ക് ലഭിച്ചത് 32% മാത്രമെന്ന് വിവാദ വ്യവസായി നീരവ് മോദി കോടതിയിൽ പറഞ്ഞു. സത്യാവസ്ഥ പരിശോധിക്കാം. വിവാദ വ്യവസായി നീരവ് മോദി ലണ്ടൻ കോടതിയിൽ പറഞ്ഞത് എന്ന പേരിൽ ഒരു കുറിപ്പ് സമൂഹമാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. ഇന്ത്യയിൽ നിന്ന് കടന്നതല്ല, പുറത്താക്കപ്പെട്ടതാണ്. 13,000 crore ലഭിച്ച പങ്ക് 32% ബാക്കിയെടുത്തത് BJP നേതാക്കളുമെന്ന് നീരവ് മോദി പറഞ്ഞതായാണ് വാർത്തയിൽ. നിരവധി പേരാണ് കുറിപ്പ് ട്വിറ്ററിൽ പങ്കുവച്ചത്. എന്നാൽ ഈ കുറിപ്പിൽ പറയുന്ന കാര്യങ്ങൾ വ്യാജമാണ്. വാർത്താമാധ്യമങ്ങൾ ഇത്തരത്തിലൊരു വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഈ കുറിപ്പിനൊപ്പം പ്രചരിക്കുന്ന ഓൺലൈൻ മാധ്യമത്തിന്റെ സ്ക്രീൻഷോട്ടും യഥാർത്ഥമല്ലെന്ന് കണ്ടെത്തി. കുട്ടനാട്ടിലെ കുടിവെള്ള പ്രതിസന്ധിക്ക് പ്രത്യേക പരിഗണന നൽകി പദ്ധതി തയ്യാറാക്കുമെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ നിയമസഭയിൽ. 44 നദികളും ശുദ്ധീകരിക്കാൻ ലക്ഷ്യം. മലിനീകരിക്കപ്പെട്ട 21 നദികളെ DPR ഇതുവരെ തയ്യാറാക്കിയെന്നും മന്ത്രി. മുട്ടിൽ മരമുറിയിൽ പ്രതികളുടെ അറസ്റ്റ് തടഞ്ഞത് പുനഃപരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ട ഹൈക്കോടതിയിൽ ഹർജി. ആന്റോ, ജോസുകുട്ടി, റോജി എന്നിവർക്കെതിരെ ഹൈക്കോടതിയെ സമീപിച്ചത് അന്വേഷണ ഉദ്യോഗസ്ഥർ. കൊടകര കള്ളപ്പണ കവർച്ചാ കേസിൽ RSSലും പ്രതിസന്ധി. ഇടപെടൽ ആവശ്യപ്പെട്ട് തെരഞ്ഞെടുപ്പ് ചുമതലയിലുണ്ടായിരുന്ന മുതിർന്ന പ്രചാരകന്മാർ രംഗത്ത്. സംഘടനയുടെ പണം ധർമ്മരാജനെ ഏൽപ്പിച്ചത് തെറ്റെന്ന് വിമർശനം. സ്വർണ്ണക്കടത്ത് കേസിൽ കസ്റ്റംസ് നടപടി ശരിവെച്ച് ഹൈക്കോടതി. കൊഫേപോസ ചോദ്യം ചെയ്ത് KT രമീഷ് നൽകിയ ഹർജി ഹൈക്കോടതി തള്ളി. ഉത്തരവ്, കസ്റ്റംസ് തുടർ നടപടികൾക്ക് തയ്യാറെടുക്കാം. ഇന്ധന നികുതി കുറയ്ക്കാനാവില്ലെന്ന് സംസ്ഥാന സർക്കാർ. സംസ്ഥാനത്തിന് നികുതി കൂട്ടിയിട്ടില്ലെന്നും ധനമന്ത്രി. കണ്ടന്റ് ന്യൂസ് പൂർണ്ണമാകുന്നു. 24 റൗണ്ട് അപ്പുമായി നിമി മരിയ ജോസ്.